ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേരായിട്ട് എന്നോട് ഡെയിലി ചോദിക്കുന്ന ഒരു കാര്യമാണ്, ചേച്ചി കറണ്ട് സ്കിൻ കെയർ റുട്ടീൻ ചെയ്യാമോ എന്നുള്ളത്. ഒരുപാട് പേരിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു സ്കിൻ കെയർ റുട്ടീനിൽ എപ്പോഴും ഉറച്ചു നിൽക്കാറില്ല. എപ്പോഴെപ്പോഴും എനിക്ക് ഓരോ പ്രോഡക്റ്റ്സ് വരുന്നത് കാരണം ഞാൻ മാറിക്കൊണ്ടേയിരിക്കും. സോ ഇപ്പോൾ കറൻ്റ്ലി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ സ്കിൻ കെയർ ആണ്. അത് നിങ്ങൾക്ക് വിൻ്ററിൽ, അതായത് ഇപ്പോൾ നമുക്കറിയാം വിൻ്ററിലേക്ക് നമ്മൾ കടക്കുകയാണ്. സോ വിൻ്ററിൽ സ്കിൻ ഡ്രൈ ആവുക അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉള്ള ആൾക്കാർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഈ ഒരു സ്കിൻ കെയർ റുട്ടീൻ. സോ നിങ്ങളിത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ എക്സ്ട്രാ ഒരു സ്കിൻ കെയറിൻ്റെ ഒരു കാര്യമില്ല. ഈ ഞാൻ പറയുന്ന കുറച്ച് സ്റ്റെപ്സ് മാത്രം നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു വിൻ്ററിൽ നിങ്ങളുടെ സ്കിന്ന് നല്ലപോലെ ഡ്രൈ ആവാണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. സോ ഒരുപാട് സംസാരിച്ച് വഷളാക്കുന്നില്ല, വീഡിയോയിലേക്ക് കടക്കാം. ബിഫോർ ദാറ്റ്, നിങ്ങളുടെ പുതിയതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത് വരുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും മൂന്ന് ഓപ്ഷൻ കാണിക്കും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ മാത്രമാണ് എൻ്റെ എല്ലാ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാണ്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഒരു സ്കിൻ പാമ്പറിങ്, ഇത് ശരിക്കും ഒരു സ്കിൻ കെയറിനെക്കാളും ബെറ്റർ ഒരു സ്കിൻ പാമ്പറിങ് റുട്ടീൻ ആണ് എൻ്റെത്. പൊതുവേ ഓരോരുത്തർ ചെയ്യുന്നത് കാണുമ്പോൾ ഞാൻ വിചാരിക്കും എന്താണിത്, എന്താണിത്. അപ്പോൾ ഞാനും ഇപ്പോൾ ട്രൈ ചെയ്യാൻ തുടങ്ങി സ്കിൻ പാമ്പറിങ്. ഇത് എല്ലാ തവണയൊന്നുമില്ല, പക്ഷേ വീക്ക്ലി വൺസ് ഞാൻ എന്തായാലും ചെയ്യും. അതായത് ഏതൊക്കെ പ്രോഡക്റ്റ് ഉപയോഗിച്ചാലും വീക്ക്ലി വൺസ് ഞാൻ ഈ ഒരു കാര്യം മുടങ്ങാണ്ട് ഏതെങ്കിലും ഒരു ദിവസം ചെയ്തിരിക്കും. സോ അപ്പോൾ ഞാൻ ഓരോ പ്രോഡക്റ്റായിട്ട്, നമ്മളൊരു നാല് പ്രോഡക്റ്റാണ് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഈ നാല് പ്രോഡക്റ്റും നിങ്ങൾക്ക് സ്കിന്നിന് ഒന്നിനൊന്നും ബെറ്റർ ആയിരിക്കും. അതായത് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അപ്റ്റൺ റേഞ്ചിലുള്ള പ്രോഡക്ട്സിൻ്റെ റിവ്യൂ ആണ്. അതായത് നമുക്കറിയാം പണ്ട് പ്രിയങ്ക ചോപ്ര ഒരു പ്രിയങ്ക ചോപ്ര ആണെന്നാണ് എൻ്റെ വിശ്വാസം. പുള്ളിക്കാരത്തെയാണ് ശരിക്കും ഈ ഒരു പ്രോഡക്റ്റ്, നമുക്ക് അത് ആദ്യമേ ഉണ്ടെങ്കിൽ പോലും നമ്മൾക്ക് എല്ലാവർക്കും ഈ ഒരു വേർഡ് അപ്റ്റൺ അല്ലെങ്കിൽ ഉപ്റ്റൺ എന്നൊരു വേർഡ് നമുക്ക് പരിചിതമായത് ഈ ഒരു പുള്ളിക്കാരത്തിൻ്റെ ഒരു സ്കിൻ കെയർ റുട്ടീനിൽ നിന്നാണ്. സോ അതിനുശേഷം ഒരുപാട് ബ്രാൻഡ്സ് അവരവരുടെ കാര്യങ്ങൾ ഇറക്കി. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ വൗവിൻ്റെ കുറച്ച് പ്രോഡക്റ്റ്സ് ആണ്, വൗവിൻ്റെ അപ്റ്റൺ റേഞ്ചിലുള്ള കുറച്ച് സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ആണ്. സോ ഇതൊക്കെ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്, ഒരുപാടൊന്നും ഇല്ലെങ്കിൽ പോലും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ സംസാരിക്കുമ്പോൾ അബൌട്ട് ഫേസ് വാഷാണ്. ഒബ്വിയസ്ലി ഒരു സ്കിൻ കെയറിൻ്റെ ബേസിക് എന്ന് പറയുന്നത് ഫേസ് വാഷാണ്. അത് ക്ലെൻസിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും ആദ്യത്തെ കാര്യം. ക്ലെൻസിങ് എത്രത്തോളം, അതായത് ഫേസ് വാഷിങ് എത്രത്തോളം ബെറ്റർ ആവണോ അല്ലെങ്കിൽ പെർഫെക്റ്റ് ആവണോ എങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമ്മുടെ സ്കിന്നിൽ എപ്പോഴും ഒരു വൃത്തിയിൽ നമ്മൾ അതിൻ്റെ മേലെ നമ്മൾ പറയില്ല ഒരു വീട് കെട്ടണമെങ്കിൽ അതിൻ്റെ ഫൗണ്ടേഷൻ കറക്റ്റ് ആയെങ്കിൽ മാത്രമാണ് പൊന്തത്തുള്ളത്. അതേപോലെ തന്നെയാണ് നമ്മുടെ സ്കിൻ കെയറും. നമ്മൾ ഫേസ് വാഷ് എത്രത്തോളം വൃത്തിയിൽ ചെയ്യണോ അതിനെ ബേസ് ചെയ്തിരിക്കും നമ്മുടെ ബാക്കിയുള്ള നമ്മൾ എന്ത് കാര്യങ്ങൾ ഉപയോഗിച്ചാലും ഉള്ള കാര്യം. സോ ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ദേ വിത്ത് ബ്രഷിലാണ് വരുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകുന്നുണ്ടാവും ഇത് വിത്ത് ഒരു ബ്രഷിലാണ് വരുന്നത്. അതായത് ഒരു സിലിക്കൺ ബേസ്ഡ് ബ്രഷ് ആയിട്ടുള്ളൊരു ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഫേസ് വാഷാണ്. ഇപ്പോൾ വരുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും ഇങ്ങനെ തന്നെയാണ് വരുന്നത്, എല്ലാം ഒരു ബ്രഷ് കൈൻ്റെ സമൂഹത്തിലാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രഷ് വരുമ്പോഴുള്ള ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു എക്സ്ട്രാ എഫേർട്ട് എടുക്കേണ്ട കാര്യം, നമ്മൾ മുഖം കൊണ്ട് കഴുകി ഒരു എഫേർട്ട് കൊടുക്കേണ്ട, ജസ്റ്റ് ഇത് പ്രസ് ചെയ്ത് പിടിക്കുക മുഖത്ത് വയ്ക്കുക, ജസ്റ്റ് ഒന്ന് എന്താ പറയുക സർക്കുലർ മോഷനിൽ മസാജ് ചെയ്തുകൊണ്ട് ഇരിക്കുക. അതിൽ നമുക്ക് എന്താ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തിൻ്റെ രക്തയോട്ടം വർദ്ധിക്കും. അതായത് ആ ഒരു സ്കിൻ കെയറിൻ്റെ ആ ഒരു സ്കിന്നിൻ്റെ രക്തയോട്ടം വർദ്ധിക്കും. നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സ്കിന്നിനെ ഒന്ന് ഉണർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു മസാജും കൂടെ കിട്ടും. ഈ മസാജ് കിട്ടുന്ന വഴി ഞാൻ പറഞ്ഞു നമ്മുടെ രക്തചംക്രമണത്തിൻ്റെ ആ ഒരു സാധനങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. സോ സോറി, താഴെ പട്ടി കറിക്കുന്നുണ്ട്, ആ പട്ടി അമ്മയും ഭയങ്കര അടിയാണ്. സോ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഒരുപാട് സമയത്ത് ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ നിൽക്കണം, പക്ഷേ ആൾ സമ്മതിക്കുന്നേ ഇല്ല. ഇപ്പോൾ ഒരു ചോക്കി വാതിലും മുറിയൊക്കെ ജനലൊക്കെ പൂട്ടിയിട്ടിട്ട് നമുക്ക് വീഡിയോ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരൂ. ഫേസ് വാഷ് വന്നിട്ട് വളരെ ട്രാവൽ ഫ്രണ്ട്ലി ആണ്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇത് ട്രാവൽ ഫ്രണ്ട്ലി അല്ലത്, പക്ഷേ ട്രാവൽ ഫ്രണ്ട്ലി ആണ്. കാരണം ഇതിനൊരു ക്യാപ്പ് വരുന്നുണ്ട്. സോ ഈ ക്യാപ്പ് വെച്ചിട്ട് നമുക്കിതിങ്ങനെ
പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അടച്ച് കിട്ടും. സോ ഇത് ഇങ്ങോട്ടേക്ക് വരത്തേയില്ല, ലൈക്ക് നമ്മൾ കുറച്ചൊന്ന് ഫോഴ്സ് കൊടുക്കാണ്ട് ഇത് വരത്തേയില്ല. അതുകൊണ്ടാണ് നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലിയാണ്. അപ്പോൾ എനിക്കിത് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്നില്ലല്ലോ, പക്ഷേ എങ്കിൽ കൂടെ നമുക്കിത് ട്രാവൽ ഫ്രണ്ട്ലിയാണ്. ഇപ്പോൾ നിങ്ങൾ ജോലിയൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ വലിയൊരു സ്പെഷ്യസ് ആയിട്ടുള്ള ബാഗ് ചൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഡെഫിനറ്റ് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ തരും നമ്മുടെ ഫേസിന്. സോ അതുതന്നെ എല്ലാവർക്കും ഗ്ലോ ഇല്ലാണ്ട് എന്താ ആഘോഷമല്ലേ. സോ ഗ്ലോ കിട്ടാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. ഒബ്വിയസ്ലി ഒരു ഫേസ് വാഷ് കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ഫേസ് സ്ക്രബ് എന്ന് പറയുന്നത്. സ്ക്രബിങ് എല്ലാവർക്കും ഇഷ്ടമില്ല, പക്ഷേ എന്നാലും സ്ക്രബിങ് ഡെയിലി ഞാൻ സജസ്റ്റ് ചെയ്യില്ല. പക്ഷേ സ്ക്രബിങ് വീക്ക്ലി വൺസ് എന്തായാലും ചെയ്യണം. ഞാൻ കുറേ നാളായിട്ട് സ്ക്രബിങ് മിസ്സായിരുന്നു, ഞാൻ ചെയ്യാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വിത്ത് ദിസ് പ്രോഡക്റ്റ്. ഓക്കെ, അപ്പോൾ ഇത് വന്നിട്ട് വാവുണ്ട് തന്നെ അപ്ടേൺ ഫേസ് ആൻഡ് ബോഡി സ്ക്രബാണ്. ഈ ഒരു സ്ക്രബിൻ്റെ പ്രത്യേകത ഓൺലി നോട്ട് ഫോർ ഫേസ്, ഇത് നമുക്ക് നമ്മുടെ ശരീരത്തിലും ബോഡിയിലും നമുക്ക് മസാജ് ചെയ്യും, അതേപോലെ തന്നെ നമ്മുടെ ഫേസിനും അപ്ലൈ ചെയ്യും. അതായത് ഫേസ് ആൻഡ് ബോഡിയാണ് നമുക്ക് കയ്യിലും കാലിലും ഒക്കെ യൂസ് ചെയ്യാം. സോ ഞാൻ ഇതിൻ്റെ കാലിലും കൂടെ അത് യൂസ് ചെയ്യാറുണ്ട്, കാരണം ഞാനധികം കാലിൽ ശ്രദ്ധിക്കാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ ഇപ്പോൾ കാലിൻ്റെ ഒരു സ്കിൻ കെയറിൽ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഈ ഒരു സംഭവം യൂസ് ചെയ്യാറുണ്ട് ഫോർ മൈ ലെഗ്. ഇത് വന്നിട്ട് 200 ml പ്രോഡക്റ്റ് ആണ്. സോ അത് ഇവിടെ നിൽക്കട്ടെ. ഇത് വന്നിട്ട് അപ്ടൻ്റെ തന്നെ റേഞ്ചിലുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. സോ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഉണ്ടായ ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ രീതിയിൽ നിന്ന് എരിഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ചെറിയൊരു എരിച്ചൽ. കാരണം ഇതിൽ മഞ്ഞളിൻ്റെ ഒക്കെ കാര്യങ്ങളുള്ളതാണ്. അപ്ടൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതൊരു മെയിൻലി ഒരു മഞ്ഞളിൻ്റെ പ്രോഡക്റ്റ് ആണല്ലേ. സോ അത് തന്നെ നമുക്കൊരു എനിക്ക് ഭയങ്കരമായിട്ടൊരു ഒരു ചെറിയൊരു എരിച്ചിലുണ്ടായിരുന്നു. പക്ഷേ അതൊരിക്കലും സൈഡ് എഫക്റ്റ് അല്ല. നമ്മൾ മഞ്ഞൾ പ്രോഡക്റ്റ്സ് ഉപയോഗിക്കുമ്പോഴത്തേക്കും നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു എരിച്ചിലുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ചെറിയ എരിച്ചിൽ എനിക്കും ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് വന്നിട്ട് നമ്മുടെ സ്കിന്നിന് നല്ലപോലെ എക്സ്ഫോലിയേറ്റ്. ഒരു സ്ക്രബ് എന്ന് പറയുമ്പോൾ എന്തിനാണ് ഉപയോഗിക്കുക? ഒബ്വിയസ്ലി എക്സ്ഫോലിയേഷനാണ്. ഡെഡ് സ്കിൻ സെൽസിനെ റിമൂവ് ചെയ്യാം, അതുപോലെ തന്നെ സ്കിൻ ഡൾനെസ്സിനെ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും, ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നെസ്സിനെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ ഒരു സ്ക്രബിനുണ്ട്. ഈ ഒരു സ്ക്രബിനുള്ള എല്ലാ സ്ക്രബിനുണ്ട്. സോ ഈ സ്ക്രബ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് പെട്ടെന്ന് കണ്ടിട്ട് വരും. ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ആൽമണ്ടിൻ്റെ ഷെല്ലുണ്ട്, അതുപോലെ തന്നെ വാൾനട്ട് ഷെല്ലുണ്ട്, പിന്നെ നമ്മുടെ എന്താ പറയുക സാൻഡൽവുഡിൻ്റെ ഓയിലുണ്ട്, പിന്നെ ടേമറിക്കിൻ്റെ എക്സ്ട്രാക്ട് ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേർന്നിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു സ്ക്രബ് എന്ന് പറയുന്നത്. ഞാൻ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 399 rupees ആണ് ഫോർ 200 ml പ്രോഡക്റ്റിന്. സോ ഇത് വേർത്തിട്ടാണ്, ഇതിൻ്റെ ഗുണം വെച്ച് ഇത് ഭയങ്കര വേർത്തിട്ടാണ്. ഇനി നമ്മൾ എന്താ പറയുക സ്കിന്നിന് നമ്മൾ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞു. സോ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അടുത്ത കാര്യം എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഒരു ഒരു എന്താ പറയുക ഒരു പാക്ക് ഇടുക എന്നുള്ളതാണ്. പാക്കൊന്നും എനിക്കൊന്നും അധികം ആൾക്കാർ ചൂസ് ചെയ്യാറില്ല, പക്ഷേ ഒരു തവണ ഒരു പാക്ക് ഒരു സ്കിൻ കെയർ പാക്ക് നിങ്ങൾ യൂസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒബ്വിയസ്ലി അതിൻ്റെ ഒരു ആ ഒരു ഫ്രഷ്നെസ് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇത് വന്നിട്ട് വാവിൻ്റെ തന്നെ അപ്ടൺ ഫേസ് ആൻഡ് ബോഡി പാക്കാണ്. അപ്പോൾ അങ്ങനെ ഇത് വന്നിട്ട് ചിക് പീ ഫ്ലവർ ടേമറിക്കിൻ്റെതും പിന്നെ സാഫ്രൺ ആൽമണ്ട് എക്സ്ട്രാക്ട്സ് റോസ് വാട്ടർ സാൻഡൽവുഡ് ഓയിൽ ആൻഡ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതാണ് ഇതിൻ്റെ മെയിൻ കീ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. സോ അതെല്ലാവർക്കും അറിയായിരിക്കും
ഡെർമറ്റോളജി ഇപ്പോൾ വരുന്ന മിക്ക പ്രൊഡക്ട്സും എല്ലാം ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് എല്ലാം വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു അലർജിക് ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആയിരിക്കും വരുന്നത്. പക്ഷേ ഇറ്റ് ഡിപ്പെൻഡ്സ് ഉണ്ട്, നിങ്ങളുടെ സ്കിൻ ഒരു അലർജിക് സ്കിൻ ആണെങ്കിൽ മേ ബി അലർജി ഉണ്ടാവും, അത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ബേസിക്കലി ഈ ഒരു പ്രൊഡക്ട്സ് വരുന്നത് അലർജിക് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടാണ്. സോ ഈ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒബ്വിയസ്ലി നമുക്ക് ജസ്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്കിത് ഒരു 15 മിനിറ്റ് ശേഷം കഴിക്കണം. ഇത് വന്നിട്ട് ഒരു ബ്രൈറ്റ്നസ് തരും, അതുപോലെ ഗ്ലോ ആയിട്ട് തരും, സ്കിന്നൊന്ന് നറിഷ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും, പിന്നെ സ്കിന്നിന് ബേസിക് ആയിട്ടൊരു ഹൈഡ്രേഷൻ ഫീലും കൂടെ തരും. സോ അത് കാരണം ഇത് നമുക്ക് ഭയങ്കര എന്താ പറയുക, നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും ഇത് ഉപയോഗിക്കുമ്പോഴത്തേക്കും. ഇതിൻ്റെ കൂടെ നമുക്കൊരു പ്രൊഡക്റ്റും കൂടെ കിട്ടുന്നുണ്ട്, മറ്റേ നല്ല ഒരു ഒരു സ്പാച്ചുല കിട്ടുന്നുണ്ട്. ഇതുകൊണ്ട് സിലിക്കൻ ബേസ്ഡ് സ്പാച്ചുലയാണ്. സോ ഇത് ഭയങ്കര ഫ്ലെക്സിബിളാണ്, നമുക്ക് കുറച്ച് വളക്കാനും ഒടിക്കാനും ഒക്കെ ഭയങ്കര ഒരു സ്മൂത്തായിട്ടുള്ള ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് നമ്മൾ കയ്യിലൊന്നും ആക്കേണ്ട കാര്യമില്ല, കൈ വെച്ച് നമുക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ കൈ ഇല്ലാണ്ടും നമുക്ക് അപ്ലൈ ചെയ്യാം, ജസ്റ്റ് എടുക്കുക അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ഈ സ്പാച്ചുല വന്നിട്ട് ഭയങ്കര ഒരു ഹൈ ക്ലാസ് ആണ്, ലൈക്ക് ഭയങ്കര നല്ല ക്വാളിറ്റിയുടെ സാധനമാണ്, ലോക്കൽ ക്വാളിറ്റി അല്ല, പെർഫെക്റ്റ് ക്വാളിറ്റിയാണ്. സോ ഒരു സ്പാച്ചുലയ്ക്ക് ഇത്രയും ക്വാളിറ്റി കിട്ടുന്നത് ഇറ്റ്സ് അമേസിങ്. സോ അതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. ഇപ്പോൾ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ ജസ്റ്റ് കണ്ടിട്ട് വരും. ഇനി നമ്മൾ ഈ ഒരു ബേസിക് സ്കിൻ കെയറിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവസാനം നമ്മൾ മോയ്സ്ചറൈസറിൽ അപ്ലൈ ചെയ്യണം. സോ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു സീറം കൂടെ വരുന്നുണ്ട്. സോ ഈ സീറം നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നൊരു ഒരു മോയ്സ്ചറൈസർ എഫക്റ്റ് കിട്ടും. അതായത് ഇതൊരു മോയ്സ്ചറൈസറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ബിഫോർ വി യൂസ് ദിസ് നമ്മൾ ഡെഫിനറ്റ്ലി ഇത് ഷേക്ക് ചെയ്യണം. കാരണം ഇത് വന്നിട്ട് ഞാൻ പറഞ്ഞില്ല, നമ്മൾ നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണെങ്കിലും ഉള്ളത്. സോ മേ ബി ഇതിൽ അടിഞ്ഞ് താഴെ കിടക്കാം. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണം, ഇത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്യുക, നല്ല പോലെ ഒന്ന് ഷേക്ക് ചെയ്യണം. ഷേക്ക് ചെയ്ത ശേഷം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. പിന്നെ ഇത് വന്നിട്ട് ഗ്ലാസിൻ്റെ ഒരു ബോട്ടിലാണ്. ഒബ്വിയസ്ലി സീറംസ് ഒക്കെ വരുന്നത് ഗ്ലാസിൻ്റെ ആണ്. പ്രത്യേകിച്ച് വൗവിൻ്റെ എല്ലാ പ്രൊഡക്ട്സും ഇതുപോലത്തെ സീറംസ് ഒക്കെ വരുന്നത് ഗ്ലാസ് ബോട്ടിൽസിലാണ്. സോ ദറ്റ് ഈസ് വെരി അമേസിങ്. പിന്നെ ഇത് വന്നിട്ട് പാരബൻ സിലിക്കൺ, എവറി പ്രൊഡക്ട്സ് ആർ പാരബൻ സിലിക്കൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ എല്ലാ മിനറൽ ഓയിൽസ് ഒക്കെ എന്താ പറയുക ഇല്ലാത്ത പ്രൊഡക്ട്സ് ആണ്. അതുപോലെ തന്നെ പീറ്റാ സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്, ക്രുവൽറ്റി ഫ്രീ ആണ്. പിന്നെന്താ, ഇത് വന്നിട്ട് അപ്റ്റൻ സീറം ആണ്. ഇത് നമ്മൾ പ്രത്യേകിച്ച് ഒന്നുമില്ല, കുറച്ച് നമ്മൾ, അതായത് നമ്മൾ ഇത്ര നേരം ചെയ്ത സ്കിൻ കെയറിൻ്റെ എൻഡിങ് ആണ്. കുറച്ച് നമ്മൾ കയ്യിലെടുക്കുക, ആ കയ്യിലെടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഫേസിൽ കംപ്ലീറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക, ജസ്റ്റ് ഡാബ് ചെയ്ത് കൊടുക്കുക. അത് മുഴുവൻ നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. സോ അബ്സോർബ് ആയിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, ഒബ്വിയസ്ലി അത് സ്കിന്നുമായിട്ട് അങ്ങനെ പോയിക്കും.
എപ്പോഴും. സോ ഇതാണ് നമ്മുടെ അന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നമുക്ക് വൗവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഇറ്റ്സ് എൻ ഇന്ത്യൻ ബ്രാൻഡ് ആൻഡ് 100% നമുക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്ട്സാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്തായാലും ഇപ്പോൾ അടുത്തിടെ കുറേ നാളായിട്ട് ഇവരുമായിട്ട് നമ്മളൊരു എന്താ പറയുക ആ ഒരു വീഡിയോസ് നമ്മൾ ചെയ്യുന്നത് കാരണം തന്നെ ഒരുപാട് പ്രൊഡക്ട്സ് ഞാനിപ്പോൾ ട്രൈ ചെയ്തിട്ടുണ്ട് ഇവരുടെ. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ പൊതുവേ ഞാൻ ആദ്യം ഷാംപൂസ് മാത്രമാണ് അവരുടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ സ്കിൻ കെയറിലേക്ക് വന്നപ്പോഴത്തേക്കും ഇറ്റ്സ് അമേസിംഗ്. നമുക്ക് വാക്കില്ല പറയാൻ. എല്ലാ സ്കിൻ കെയറിലുള്ള എല്ലാ സ്കിൻ ടൈപ്പുള്ള ആൾക്കാർക്കും ഇവരുടെ പ്രൊഡക്ട്സ് സ്യൂട്ടബിൾ ആകുന്നുള്ളതാണ് ഒരു വലിയ കാര്യം. സോ യാ അത്ര തന്നെയാണ് അത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടാണെന്ന് വിശ്വസിക്കുകയാണ്. നമ്മുടെ വിൻ്ററിൽ സ്കിന്നിനെ നല്ല രീതിയിൽ കെയർ ചെയ്യാനായിട്ട് നിങ്ങളെ ഈ പ്രൊഡക്ട്സ് ഹെൽപ്പ് ചെയ്യും. സോ ഡെഫിനറ്റ്ലി ട്രൈ ഔട്ട് ചെയ്യുക. എല്ലാ പ്രൊഡക്ട്സും നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക. പക്ഷേ ഇതൊരിക്കലും നിർബന്ധമായിട്ട് പറയാമല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ട്രൈ ഔട്ട് ചെയ്യാം. ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സോ യെസ്, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുമായിരിക്കും.